നീ എന്താ അച്ഛനും നമ്മളെ അടുപ്പ് എനിക്കറിയില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത ഒരു ആക്ടറുടെ വോയിസാണ്. മിന്നൽ മുരളിയിലെ മിന്നൽ ഷിബു എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച നമ്മുടെ ഗുരു സോമസുന്ദരത്തിൻ്റെ വോയിസാണ് ഞാൻ ഇന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അങ്ങനെ ഒരുത്തനും സംസാരിക്കാൻ പാടില്ല. മുതലാലി ഇന്ന് പറഞ്ഞത് ഞാൻ വിട്ടു. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടായാൽ മുതലാലി പടവാക്കി ചില്ലിട്ട് ഞാൻ ചുവരിൽ കയറ്റും. എൻ്റെ സ്വന്തം ചെലവിൽ 6 അടി നീളത്തുള്ള ഒരു കുഴിയും എടുത്തു. നിനക്കുമല്ലായിരുന്നോ ദാസ ഉറമ്മ? അവരെ ആരെങ്കിലും ഭ്രാന്തി എന്ന് വിളിച്ചാൽ നിനക്ക് നോവില്ലേ? എനിക്ക് നോ. എൻ്റെ അമ്മ ചത്തപ്പോൾ ഒരു കുഴി വെട്ടി മൂടിയിട്ട് അപ്പം എങ്ങോട്ട് പോയി. 3-4 ദിവസം ഞാൻ പട്ടിണി കിടന്നു. ഒരുത്തനെന്നെ തിരിഞ്ഞു നോക്കിയില്ല. വൈദ്യകാരി പാറുണ്ട് മോൻ, പട്ടിണി കിടന്ന് ചാവട്ടേന്ന് വിചാരിച്ച് കാണും. അന്നൊരു പാത്രം ചോറ് കൊണ്ട് എന്നെ അടുത്തിരുത്തിയുള്ള അനുഷ അന്ന് അവൾ കാണിച്ച ദയ പിന്നെ ആരും എന്നോട് കാണിച്ചിട്ടില്ല. ഇയാളടാ മിന്നൽ മുരളി, ഇയാൾ കൊല്ലാലോ. നമുക്ക് ഒറ്റക്കൊട്ടൊക്കെ ആയ പോരെ, വെറുതെ നാട്ടുകാരെ കൂടെ ആയിരിക്കണോ? നീ എന്താ അച്ഛനും നമ്മളെ അടുപ്പ് എനിക്കറിയില്ല. ചെറുപ്പം മുതൽ അവൻ എനിക്കൊരു ശല്യമായിരുന്നു. അവനുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഉഷയെ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ്. ഉഷ എന്തെങ്കിലും ഇതറിഞ്ഞാലോ? അന്നിക്കുറുക്കം മൂല കത്തിക്കും. എനിക്ക് ആരും ഉപദ്രവിക്കണമല്ല ചേച്ച. ഞാനായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു വലിച്ചോണ്ട്. ഇതിനു മുമ്പ് ഒരിക്കലും എനിക്കിതുണ്ടായിട്ടില്ല. നീ ആയിട്ട് അത് കെടുത്തരും. ഞാനൊന്നും കളഞ്ഞിട്ടില്ല. എങ്ങനാ പറയേണ്ടത്? എനിക്കും അറിയില്ലായിരുന്നു. ഇത് നാട്ടുകാരോടോ പോലീസുകാരോടോ ഒന്നും പറയാൻ നിൽക്കട്ട. എന്നെ പിടിച്ചിടാനുള്ള വലിപ്പൊന്നും ഇപ്പോൾ ഇവിടുത്തെ ഒരു ജയിലുക്കൂല്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു താരത്തിൻ്റെ ശബ്ദമായി എത്തുന്നവരെ ഗുഡ് ബൈ.